നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 17 വർഷം കൊണ്ട് 31.5 ഇഞ്ചാണ് ഭൂമിയുടെ അച്ചുതണ്ട് ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണക്കാരാകട്ടെ ഇന്ത്യക്കാരും. എന്താണ് ഈ സംഭവമെന്നുള്ള കാര്യം കൃത്യമായി പഠിക്കുന്നു, പരിശോധിക്കുന്നു ശാസ്ത്രജ്ഞർ. ഭൂഗർഭജലത്തിൻ്റെ അമിതമായ ഉപയോഗം കാരണമാണ് നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയിൽ വലിയ തോതിൽ മാറ്റമുണ്ടാകുന്നത്. അത് ഭ്രമണക്രമത്തിലും മാറ്റമുണ്ടാകുന്നു എന്നാണ് ചില പഠനങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 80 സെൻറ്റിമീറ്ററോളം കേവലം 17 വർഷക്കാലം കൊണ്ട് ഭൂഗർഭജലതോതിലെ കുറവ് കാരണം അച്ചുതണ്ടിന് ചരിയാൻ കാരണമായി മാറിയിട്ടുണ്ട്. അതായത് 31.5 ഇഞ്ചോളം കിഴക്ക് ഭാഗത്തേക്കാണ് ഇത് കൂടുതലായി ചരിഞ്ഞിരിക്കുന്നതായി ഈ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഭൂകമ്പങ്ങൾ മൂലമോ അല്ലെങ്കിൽ ചിന്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്നതോ അല്ലെങ്കിൽ സൂര്യനുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ കാരണമൊന്നും തന്നെയല്ല. മനുഷ്യർ തന്നെ നടത്തിയിരിക്കുന്ന വലിയ തോതിലുള്ള വിനിയോഗം തന്നെയാണ്. ടൺ കണക്കിനുള്ള ഭൂഗർഭജലമാണ് ഇത്തരത്തിൽ മനുഷ്യൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, അനാവശ്യമായും ആവശ്യത്തിനുമൊക്കെ തന്നെ ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും വലിച്ചെടുത്തത്. ഇതിലൂടെ ഉണ്ടായ മാറ്റമാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ജിയോ ഫിസിസ്റ്റായിട്ടുള്ള കീവോൻ സിയോയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഭൂഗർഭജലത്തിൻ്റെ ചലനത്തിനും വിതരണത്തിനുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയും. സമുദ്രനിരപ്പ് 0.24 ഇഞ്ച് ഉയർത്താൻ തക്ക കാരണമായി പോലും ഇത്രയധികം ഭൂഗർഭജലങ്ങളെ വലിച്ചെടുത്തത് കാരണമായി. മനുഷ്യൻ മണ്ണിൽ നിന്നും എടുത്തിട്ടുള്ള ജലം സാധാരണ രീതിയിൽ പുനരുപയോഗം ചെയ്യുന്നതാണ് 2010 വരെ. പക്ഷേ അതിനുശേഷം സംഭവിച്ചിരിക്കുന്നത് ഞെട്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ 2 പതിറ്റാണ്ടിനിടയിൽ 31-ലധികം ഇഞ്ച് ചരിവാണ് ഉണ്ടായിരിക്കുന്നത് ഈ 20 വർഷക്കാലത്തിനകത്ത്. സമുദ്രജലത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നത് അച്ചുതണ്ടിലുണ്ടായ ചരിവ് കാരണം കൂടുതലായി മാറിയിരിക്കുകയാണ്. ഈ അടുത്തുണ്ടായ ഈ ചരിവ് കാലാവസ്ഥാ സീസണുകളെ പോലും താളം തെറ്റിക്കുന്നു. പല രീതിയിൽ കാറ്റും മഴയും ചൂടും തണുപ്പും ഒക്കെ തന്നെ മാറി മാറി വരുന്നു. ആഗോള കാലാവസ്ഥാ രീതികളെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്നു എന്നാണ് പഠനങ്ങളിൽ എടുത്തു പറയുന്നത്. ഈ ഭൂഗർഭജല ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുമായി വ്യാവസായികാടിസ്ഥാനത്തിലുമൊക്കെ ഭൂഗർഭജലത്തെ കൂടുതലായും മനുഷ്യൻ ആശ്രയിക്കുന്നത് ഇത്രയധികം ദുരന്തത്തിന് കാരണമാകുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.